കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല തിമിർത്താടുകയാണ് പ്രത്യേകിച്ചും ബി ജെ പി എന്നോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നൊക്കെ കേട്ടാൽ അദ്ദേഹത്തിന് ഒരു ഇളക്കം സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ നാവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതി കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബഹുമാന്യ രീതിയിൽ ആ പദവിയെ നൽകാൻ ഈ വക്താവ് കോൺഗ്രസിൻ്റെ വക്താവ് തയ്യാറല്ല മാത്രവുമല്ല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ തന്നെ അവരുടെ തന്നെ സ്വാതന്ത്ര്യമാണ് ഒരുപക്ഷെ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾസിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഏതൊരു രാഷ്ട്രീയ ധാരയും ഏതൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമും ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാം അങ്ങനെ മാറുന്ന വ്യക്തികളെ ആക്ഷേപിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല ശ്രീനിവാസനെയും അതോടൊപ്പം തന്നെ ഡോക്ടർ രാധാകൃഷ്ണനെയും ഒക്കെ രീതിയിൽ ആക്ഷേപിക്കുക പ്രധാനമന്ത്രിയെ വരെ ആക്ഷേപിക്കുന്ന ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല ആരാണ് ഈ ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല ആരാണ് എന്ന് ജ്യോതികുമാർ ചാമക്കാല മറന്നുപോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു വലിയൊരു വിഭാഗം നേതാക്കൾ അത് ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് വസ്തുത സംശയമുള്ളവർക്ക് ഒരു പേരു തന്നെ സൂചിപ്പിക്കാം ജോൺസൺ എബ്രഹാം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട് ജോൺസൺ തിരുവനന്തപുരത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്ന നേതാവാണ് ആ നേതാവിനോടോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടോ അദ്ദേഹത്തിൻ്റെ അനുയായികളോടോ ഒക്കെ ചോദിച്ചാൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയും ആരാണ് ജ്യോതികുമാർ ചാമക്കാല കാരണം ജ്യോതികുമാർ ചാമക്കാലയുടെ കള്ള ഇടപാടുകളെ സർവ കേരള സർവകലാശാല ഇടങ്ങളിൽ തുറന്നു കാണിച്ച കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹം ഇന്ന് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ രാഷ്ട്രീയം ആദ്യഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്താണ് ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല മറന്നു പോകുമ്പോഴും ജ്യോതികുമാർ എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുകാർ തന്നെ വിളിച്ചിരുന്നത് വ്യാജരേഖ ചമച്ച ആള് എന്നുള്ളതാണ് വെറും വ്യാജരേഖ ചമയ്ക്കുക എന്നുള്ളതല്ല വ്യാജരേഖ ചമച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ പറ്റിച്ച ചതിച്ച വഞ്ചിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് എന്താണ് ഇതിലെ സാഹചര്യം ഈ സാഹചര്യങ്ങൾ കൊണ്ടുവന്നത് ആരാണ് ഏറ്റവും രസകരം വസ്തുതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാലക്കെതിരായ പ്രമേയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ പ്രമേയം വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് കോൺഗ്രസ്സുകാർ തന്നെ എന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റുമായും സെനറ്റുമായും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാകും അപ്പോൾ വ്യാജരേഖ ചമച്ച് കേരള സർവകലാശാലയെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ല ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസുകാർ തന്നെയാണ് അതോടൊപ്പം തന്നെ അതിൽ സി പി എം യു ഡി എഫ് ഘടകകക്ഷികളും ഉണ്ട് ആ രേഖകളെല്ലാം കേരള സർവകലാശാല ആസ്ഥാനത്ത് വ്യക്തവുമാണ് അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന കബളിപ്പിക്കൽ അതോടൊപ്പം തന്നെ അനധികൃത പദവി സ്വന്തമാക്കൽ ന്യൂസ് ജ്യോതികുമാർ ചാമക്കാലയുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്ത വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തൊന്ന് ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ വാർത്ത യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി തട്ടവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആരോപണം നേരിടുന്ന ജ്യോതികുമാർ ചാമഖ്യാലയ്ക്കെതിരെ എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ഇന്ന് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അന്വേഷണത്തിന് വേണ്ടിയുള്ള നിലപാടെടുത്തിരുന്നുവെന്നും എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതുമാണ് എന്തുകൊണ്ടാണ് സി പി എം ജ്യോതികുമാർ കാമക്കാലയ്ക്ക് ഈ ആരോപണത്തിൽ വാസ്തവത്തിൽ സി പി എം അടക്കം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് സി പി എം ആണ് വിശദീകരിക്കുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്തായാലും വലിയ ഒരു വിഷയമാണ് കേരളത്തിൽ പ്രമാദമായിട്ടുള്ള ഒരു ഒരു ഭൂമി തട്ടിപ്പ് കേസാണത് അതിൽ വാസ്തവം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും

ഒരു ബി എഡ് കോളേജ് ലഭിക്കണമെങ്കിൽ സർവകലാശാല ചട്ടങ്ങൾ പ്രകാരം നാല് ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടാകണം പക്ഷേ ചാമക്കാല നേതൃസ്ഥാനത്തുള്ള മാനേജറായിട്ടുള്ള ഈ കൊല്ലം ഇളമാട് അർക്കന്നൂരിലെ സ്വാശ്രയ ബി എഡ് കോളേജിന് സർവകലാശാല മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഇടം ഇല്ല നാലേക്കർ സ്ഥലം ഇല്ല ആകെയുള്ളത് ഒരേക്കറും ഇരുപത്തൊൻപത് സെൻറ്റും മാത്രം പക്ഷേ ചാമക്കാലയുടെ മോഹം രാഷ്ട്രീയത്തിലേക്ക് വരിക രാഷ്ട്രീയത്തിൽ യാതൊരുവിധ അനുഭവ അടിസ്ഥാനവും ഇല്ലാത്ത ചാമക്കാലയ്ക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി കടന്നുകയറണം വ്യക്തമായി പറഞ്ഞാൽ ഐ ഗ്രൂപ്പിന്റെ അനിഷേധ്യ നേതാവായി മാറുക എന്നുള്ളതാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ആക്ഷേപിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് ആ അർത്ഥത്തിൽ നാല് ഏക്കർ വേണമെന്നിരിക്കെ ഒരേക്കറും ഇരുപത്തൊൻപത് സെന്റും മാത്രമുള്ള ചാമക്കാല മാനേജറായിട്ടുള്ള കൊല്ലം ഇളമാട് അർക്കന്നൂരിലെ സ്വാശ്രയ ബി എഡ് കോളേജിന് വേണ്ടി തൊട്ടടുത്ത സ്കൂളുണ്ട് തൊട്ടടുത്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ബാക്കി ഭാഗവും കൂടി വ്യാജരേഖ ചമച്ച് ഈ കോളേ ഈ കോ ബി എഡ് കോളേജിന് വേണ്ടിയുള്ള നാല് ഏക്കറിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ അത് ആരുടേതാണ് അതിൻ്റെ ഓണേഴ്സ് ആരൊക്കെയാണ് ഇതൊന്നും അല്ല വിഷയം ഒരു ബി കോളേജ് തുടങ്ങണമെങ്കിൽ അവർക്ക് സ്വന്തമായി നാല് ഏക്കർ പ്രോപ്പർട്ടി കാണിക്കണം ഈ ബി എഡ് കോളേജിന് നാലേക്കർ പ്രോപ്പർട്ടി ഉണ്ടോ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടങ്ങണമെങ്കിൽ അവർക്ക് അവർ അനുശാസിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം ഫലത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് നേരത്തെ അംഗീകൃതമാണ് അപ്പോൾ പുതുത് വരുമ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഭൂമി ഇപ്പുറത്തേതാണ് എന്ന് പറഞ്ഞ് രേഖകൾ ചമച്ച് ഇദ്ദേഹം ആ ബി എഡ് കോളേജിന് അംഗീകാരം നേടിയെടുത്തു കേരള സർവകലാശാലയെ കബളിപ്പിച്ച് അഫിലിയേഷൻ നേടിയെടുത്തു എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം ഇതാണ് ആരോപണത്തിൻ്റെ വസ്തുത ഈ ആരോപണം അന്വേഷിച്ചോ എന്ന ചോദ്യം വരുമ്പോഴാണ് അന്വേഷിച്ചിരുന്നു ആരാണ് അന്വേഷിച്ചത് ഈ ആരോപണം അന്വേഷിച്ചത് അന്നത്തെ പ്രോ വൈസ് ചാൻസലർ വീരമണികണ്ഠനാണ് വീരമണികണ്ഠൻ ഈ ആരോപണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഈ ആരോപണം സത്യവും ന്യായയുക്തമാണതെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോൾ പ്രോ വൈസ് ചാൻസലർ വീരമണികണ്ഠൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അന്നത്തെ വൈസ് ചാൻസലർ പി കെ രാധാകൃഷ്ണൻ അദ്ദേഹം വീണ്ടും അതിന്മേൽ ഒരു അന്വേഷണം നടത്തുന്നു അപ്പോൾ പ്രോ വൈസ് ചാൻസലർ പ്രാഥമികമായി അന്വേഷണം നടത്തി സത്യമെന്ന് കണ്ടെത്തുന്നു അവിടുത്തെ വൈസ് ചാൻസലർ പി കെ രാധാകൃഷ്ണൻ വീണ്ടും അന്വേഷണം നടത്തി അത് സത്യമെന്ന് കണ്ടെത്തുന്നു ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് സമർപ്പിക്കുന്നു അത് അംഗീകരിക്കുന്നു ഇനി ഇത് അംഗീകരിക്കുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും അതിൻ്റെ തെളിവുകളടക്കം പരിശോധിക്കുകയാണ് ഈ ബി കോളേജിന്റെ കോളേജിൻ്റെ അഫിലിയേഷൻ സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സിൻഡിക്കേറ്റിലേക്ക് വരുന്നു സിൻഡിക്കേറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രോ വൈസ് ചാൻസലർ അന്വേഷണ റിപ്പോർട്ട് അവിടെ നിൽക്കുകയാണ് അതായത് വീരമണികണ്ഠൻ അന്വേഷണ റിപ്പോർട്ട് നിൽക്കുന്നുണ്ട് അത് വൈസ് ചാൻസലർ പി കെ രാധാകൃഷ്ണനെ അന്വേഷിച്ച് കൗണ്ടർ സൈൻ ചെയ്യുന്ന റിപ്പോർട്ട് വരുന്നു ഇത് സിൻഡിക്കേറ്റിലേക്ക് വരുമ്പോൾ സിൻഡിക്കേറ്റും കണ്ടെത്തുന്നു ഈ ആരോപണം സത്യമാണ് എന്നുള്ളത് ബി കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ തീരുമാനിക്കുന്നു അന്നത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കാം ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോഴാണ് ഏറ്റവും രസകരം കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ കോൺഗ്രസ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിരിക്കുന്നു കേരള കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നു ഒപ്പം സി പി എം കൂടി ചേർന്നു ആ സി പി എമ്മിൽ വോട്ട് ചെയ്തവരിൽ ഇന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടുന്നു എന്നുള്ളതും ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തെളിവ് സിമ്പൽസായി നിലനിൽക്കുന്നു ഇങ്ങനെ പതിനാല് അംഗങ്ങൾ പ്രോ വൈസ് ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും റിപ്പോർട്ട് ശരിവെക്കുകയും ഇതിൻ്റെ അഫിനേഷൻ റദ്ദാക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു മാത്രവുമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും പ്രസ്തുത സംഭവത്തിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ ഉണ്ടാകണം മസ്റ്റ് ആണ് എന്നും ഈ സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്യുന്നു പേരുകൾ നാൾ ഒക്കെ കൃത്യമാണ് ഈ ഇങ്ങനെ വ്യാജരേഖ ചമച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തി അഭിനിയേഷൻ നേടിയെടുക്കുകയും ഇതിനെ പ്രോ വൈസ് ചാൻസലറും ചാൻസലറും വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും അംഗീകരിക്കുകയും അവിടേക്ക് ബ്രാഞ്ചും അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നടക്കുകയും ചെയ്ത ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം ചമക്കല ജ്യോതികുമാർ ചമക്കല ഓടി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞത് സിൻഡിക്കേറ്റ് തീരുമാനിക്കട്ടെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നത് അംഗീകരിക്കാം ഇത്രയും സംഭവഗതികൾ അതിനുശേഷം എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായോ ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉണ്ടായോ പ്രതിപക്ഷ ആരോപണമല്ല കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പതിനാല് പേര് വോട്ട് ചെയ്ത് അംഗീകരിച്ച ഈ ആവശ്യം ആ ബി എഡ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനും ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളതും വിജിലൻസ് അന്വേഷണം ഉണ്ടായോ ഉണ്ടായി ഉണ്ടായോ ഇല്ലയോ ആരാണ് മറുപടി പറയേണ്ടത് ചാമക്കാല ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളോട് ബഹുമാന്യമില്ല ബഹു അതിൻ്റെ ഒരു ബഹുമാന്യതയൊക്കെ അദ്ദേഹത്തിന് ഇല്ലായ്മ എന്നുള്ളത് അത് പ്രധാനമന്ത്രി സ്ഥാന സ്ഥാനമോ അല്ലെങ്കിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടോ ടി പി ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല അദ്ദേഹത്തിന് തന്നെ സർവകലാശാല എന്ന ഭരണഘടനാ സ്ഥാപനത്തോട് ബഹുമാനമില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം വ്യാജരേഖ ചമച്ചുവെന്നും ആ സർവകലാശാലയെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം പദവി നേടുക സ്വന്തം കോളേജ് ഉണ്ടാക്കുക അതുവഴി സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും കയറുക നേതാവുക ഈ ത് ഇതിനൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കെ കൂടുതൽ ജ്യോതികുമാർ ചാമക്കാല തിളയ്ക്കുകയാണെങ്കിൽ ആ തിളപ്പുകളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്തുകൊണ്ടുണ്ടായില്ല വിജിലൻസ് അന്വേഷണം എന്തുകൊണ്ടുണ്ടായില്ല എന്ന രഹസ്യം ചാമക്കാലയ്ക്ക് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് എതിരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരസ്യമായി വിളിച്ചു പറയും എന്ന ഭീഷണി കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുക